ഗ്രീൻ മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കടൽ കടന്ന് അമ്പരമുറ്റത്തെത്തിയ സമ്മാനത്തിന് സ്വർണത്തിളക്കം. കടൽ കടന്നെത്തിയത് അമൂല്യനിധി. ദുബായിലെ ഇറാൻ സ്വദേശി മലയാളിക്ക് സമ്മാനിച്ച എണ്ണച്ചായ ചിത്രങ്ങൾ കൊല്ലം തഴവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചപ്പോൾ അതിന് ഭക്തിയുടെയും അഭിമാനത്തിൻ്റെയും തിളക്കം. വലിയ ക്യാൻവാസിലെ ദൈവങ്ങളുടെ ചിത്രങ്ങൾ ഇപ്പോൾ ജനശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. ഇത് സമ്മാനിച്ച ഇറാനിയും ഏറ്റുവാങ്ങിയ തഴവ മോഹനാലയത്തിൽ മോഹൻകുമാറും ഇതിൻ്റെ മൂല്യം അറിഞ്ഞിരുന്നില്ല. സമ്പന്നർ തങ്ങുന്ന ദുബായ് എമിറേറ്റ്സ് ഹില്ലിലെ ഒരു വില്ലയിലെ ഒഴിഞ്ഞ മുറിയിൽ സൂക്ഷിച്ചിരുന്നതാണ് ചിത്രങ്ങൾ. ഈ വില്ല 5 വർഷം മുമ്പ് മറ്റൊരാളിൽ നിന്നും ഇറാനി വാങ്ങിയതാണ്. ഇവിടെ ഇടയ്ക്കിടെ അലൂമിനിയം ഫാബ്രിക്കേഷൻ ജോലികൾക്ക് മോഹൻകുമാർ എത്തിയിരുന്നു. മോഹൻകുമാർ ഹിന്ദുമത വിശ്വാസിയാണെന്നറിഞ്ഞ ഇറാനി അടച്ചിട്ടിരുന്ന മുറി തുറന്നു കാണിച്ചു. അതിൽ 2 മുതൽ 4 മീറ്റർ വരെ നീളമുള്ള ക്യാൻവാസുകളിൽ ഭാരതീയ പുരാണ സന്ദർഭങ്ങൾ പ്രമേയമാക്കിയ 4 എണ്ണച്ചായ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാം എടുത്തുകൊള്ളാൻ ഇറാനി പറഞ്ഞെങ്കിലും മോഹൻകുമാർ ശ്രീകൃഷ്ണന്റെ ബാല്യകാല ലീലയ്ക്കുള്ള ചിത്രം മാത്രം ദുബൈയിലെ താമസസ്ഥലത്തേക്ക് കൊണ്ടുപോയി. 2 മാസം മുമ്പ് നാട്ടിലെത്തിയ മോഹൻകുമാർ പെയിന്റിങ്ങുകളുടെ ഫോട്ടോ തഴവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മുൻ ഉപദേശക സമിതി ഭാരവാഹിയായ അനിൽകുമാറിനെ കാണിക്കുകയും ഈ ക്ഷേത്രത്തിൽ സ്ഥാപിക്കുന്നത് നല്ലതാണെന്ന് പറയുകയും ചെയ്തു. തുടർന്ന് ദുബായിലേക്ക് മടങ്ങിയ മോഹൻകുമാർ ഇറാനിയെ സമീപിച്ച് ബാലഭദ്രസ്വാമിക്ക് ശ്രീകൃഷ്ണൻ ഭക്ഷണം നൽകുന്ന ചിത്രം കൂടി ചോദിച്ചു. ഇറാനി സന്തോഷത്തോടെ അത് നൽകുകയും ചെയ്തു. അങ്ങനെ 2 എണ്ണച്ചായ ചിത്രങ്ങളും 55 ദിവസം കൊണ്ട് കടൽ കടന്ന് കപ്പലിൽ കൊച്ചിയിലെത്തി. സൂര്യഭഗവാന്റെയും കാളിമർദ്ദനത്തിൻ്റെയും അമൂല്യ ചിത്രങ്ങൾ ഇപ്പോഴും ഇറാനി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നമ്മുടെ ക്ഷേത്രത്തിലെ ഈ ഒരു ചിത്രം വരാനുള്ള സാഹചര്യം, നമ്മുടെ ക്ഷേത്രത്തിലെ ഒരു വിശ്വാസിയും ക്ഷേത്രത്തിന് തൊട്ടടുത്ത് താമസിക്കുന്ന പ്രവാസി വ്യവസായി മോഹൻകുമാർ മോഹനാലയാണ്. അദ്ദേഹത്തിന് ഈ ചിത്രം ഒരു ഇറാനി മൊഫക് കാസിം എന്ന് പറഞ്ഞ ഇറാനി അദ്ദേഹം കൊടുത്തതാണ്. അദ്ദേഹത്തിന് കൊടുത്തെങ്കിൽ ഇത് ഒരു സിന്ധ്യയുടെ ആയിരുന്നു. ദുബായിലെ എമിറേറ്റ്സ് ഹിൽ എന്ന സമ്പന്നർ താമസിക്കുന്ന സിറ്റിയിൽ ഈ സിന്ധ്യ താമസിച്ചിരുന്നു. ഈ സിന്ധ്യയുടെ വില്ല കോടികൾ കൊടുത്ത് ഈ ഇറാനി മേടിച്ചു. ഇറാനി മേടിച്ചു കഴിഞ്ഞപ്പോൾ ഇറാനിയുടെ വീട്ടിലെ ഫാബ്രിക്കേഷൻ വർക്കുകൾ സംബന്ധിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടിയായ മോഹൻ ചേട്ടനെ അദ്ദേഹം അങ്ങോട്ട് ക്ഷണിച്ചു. അദ്ദേഹം അവിടെ വില്ലയിൽ പോയി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ ചിത്രം കാണുന്നത്. ചിത്രം അങ്ങനെ ചോദിച്ചപ്പോൾ ഹിന്ദുമതവിശ്വാസിയായ ചിത്രമല്ലേ, അങ്ങനെ ആ ചിത്രം അദ്ദേഹം മോഹൻകുമാറിനോട് കൊടുക്കാമെന്ന് പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അദ്ദേഹം ഒരു മറ്റു സമുദായത്തിൽപ്പെട്ട ആളായ അദ്ദേഹം ഇതിൻ്റെ ഒരു ഗൗരവം അറിയത്തില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു നീ എടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചിത്രം അദ്ദേഹം കണ്ട് ബോധ്യപ്പെട്ട് ഇവിടെ വന്നപ്പം ഞങ്ങളെ കാണിക്കുകയും ഞങ്ങൾ പറഞ്ഞ ചിത്രം നമുക്ക് അമ്പലത്തിൽ വെക്കാം എന്ന് പറഞ്ഞു. ഒരു ചിത്രത്തിന് ഏകദേശം 4 മീറ്റർ നീളവും 2 മീറ്റർ ഹൈറ്റും ഉണ്ട്. ഒരു ചിത്രത്തിന് 2 മീറ്റർ നീളവും 1.600 ഹൈറ്റും ഉണ്ട്. ഈ 2 ചിത്രങ്ങളിലും അദ്ദേഹം ഇവിടെ കപ്പൽ മാർഗം ഏകദേശം 55 ദിവസം എടുത്തു. ഏകദേശം 80,000 രൂപയ്ക്ക് അടുത്ത് ഇതിന് ചിലവായി. കാർഗോ ചാർജ് കപ്പലിൽ ഈ സാധനം കൊച്ചി വരികയും അവിടെ നിന്ന് ഞങ്ങൾ പോയി അത് മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നമ്മളിത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു മൂല്യം അതിനകത്ത് ഇതിൻ്റെ എത്രയാണ് ഇതിൻ്റെ ഒരു മൂല്യമെന്നോ എത്ര കാലപ്പഴക്കമെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് മനോഹരമായ ചിത്രങ്ങളാണ്. ഇത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇതിപ്പോൾ നമ്മൾ വെച്ച് സൂക്ഷിച്ചിരിക്കുകയാണത്. എണ്ണച്ചായ ചിത്രങ്ങൾക്ക് സ്വർണത്തേക്കാൾ മൂല്യമുണ്ടെന്ന് പിന്നീടാണ് തിരിച്ചറിയുന്നത്. 2 ക്യാൻവാസുകളും പ്രത്യേക ചട്ടക്കൂട്ടിൽ ഗ്ലാസ് ഇട്ട് സംരക്ഷിക്കുന്നതിന് മുമ്പ് സൂക്ഷ്മമായി പരിശോധിച്ചിരുന്നു. ചിത്രങ്ങളിലെ അരപ്പട്ടയും മാലകളും പാദസരവും ഓടക്കുള്ളുമെല്ലാം വില കൂടിയ ലോഹങ്ങളാണെന്ന് വ്യക്തമായി. ദുബായിലെ വില്ലയിൽ പണ്ടങ്ങൂർ ഗുജറാത്തി താമസിച്ചിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെയാണ് പെയിൻറ്റിങ്ങുകളെന്നും സംശയിക്കുന്നു. ചിത്രത്തിന് കേടുപാട് സംഭവിക്കുമെന്നതിനാൽ എണ്ണച്ചായ ചിത്രത്തിൽ വില കൂടിയ ലോഹങ്ങളുള്ളതിനാലും സുരക്ഷിതമായാണ് നാലമ്പലത്തിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഗ്രീൻ മീഡിയ വിഷൻ വാർത്തകൾക്ക് വേണ്ടി സുരേഷ് ചൈത്രം, കൊല്ലം.